ബിജെപി അംഗത്തിന്റെ പിന്തുണയോടെ കുന്നത്തൂർ പഞ്ചായത്തിൽ യുഡിഎഫ് ഭരണം പിടിച്ചു. 7-നെതിരെ 8 അംഗങ്ങളുടെ പിന്തുണയോടെ കോൺഗ്രസിലെ പ്രസാദ് കുന്നത്തൂർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. സിപിഐയിലെ 2 അംഗങ്ങൾ തെരഞ്ഞെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 17 അംഗങ്ങളുള്ള പഞ്ചായത്തിൽ 8 അംഗങ്ങളുടെ പിന്തുണ കോൺഗ്രസ് സ്ഥാനാർത്ഥി കുന്നത്തൂർ പ്രസാദിന് ലഭിച്ചു. ബിജെപി അംഗവും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ പിന്തുണച്ചു. സിപിഐയിലെ 2 അംഗങ്ങൾ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നതോടെ 7 പേരുടെ പിന്തുണ മാത്രമേ എൽഡിഎഫ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചുള്ളൂ. നീണ്ട 37 വർഷത്തിന് ശേഷം കുന്നത്തൂരിൽ കോൺഗ്രസിന് ഭരണം. ഞങ്ങൾക്ക് ബിജെപി പിന്തുണയൊന്നുമില്ല. ഇവിടെ സിപിഐയുടെ 2 മെമ്പർമാർ വോട്ടിങ്ങിൽ പങ്കെടുക്കാതെ നിന്നതാണ് ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഉരുത്തിരിയാൻ ഉണ്ടായ സാഹചര്യം. അല്ലാതെ ഞങ്ങൾക്ക് ബിജെപിയായിട്ട് ഒരു ധാരണയോ ഒരു ഏർപ്പാടുകളോ ഇല്ല. മുൻ ധാരണ പ്രകാരം കോൺഗ്രസ് വിമതനായി വിജയിച്ച ഐവർക്കാല ദിലീപിന് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കൈമാറുന്നതിനായി നിലവിലെ പ്രസിഡന്റ് സി രവീന്ദ്രൻ രാജിവെച്ചതോടെയാണ് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. സിപിഐ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചാണ് ദിലീപ് പഞ്ചായത്ത് അംഗമായത്. സിപിഐഎമ്മിന്റെ പിന്തുണ ദിലീപിന് ലഭിച്ചെന്നാണ് സിപിഐയുടെ ആരോപണം. ഇതുകൊണ്ടാണ് 2 സിപിഐ അംഗങ്ങൾ വിട്ടുനിന്നത്. സ്വതന്ത്രനായി മത്സരിച്ച് ജയിച്ച ഐവർക്കാല ദിലീപിന്റെയും മറ്റൊരു സ്വതന്ത്ര അംഗം രഞ്ജിനിയുടെയും പിന്തുണയോടെയാണ് എൽഡിഎഫ് ഭരണം നടത്തിയിരുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം.